ആത്മാവിൽ കരുത്തുറ്റ മനുഷ്യനായ ഏലിയാവിൻ്റെ പ്രാർത്ഥനാ ജീവിതമായി ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്ന് പ്രാർത്ഥനകൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നാലാമത്തെ പ്രാർത്ഥനയിലേക്ക്, ഏലിയാവിൻ്റെ ലൈഫിലെ ആമേൻ ടേണിംഗ് പോയിൻറ്റിൻ്റെ ആമേൻ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. വായിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 41-ാമത്തെ വാക്യം. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവും കർമേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. രണ്ട് വ്യക്തികളെ അവിടെ കാണാൻ കഴിയും. ഒന്ന്, രാജ്യം ഭരിക്കുന്ന ആഹാബ്. ആഹാബ് എന്താ ചെയ്യാൻ പോവുക? ഭക്ഷണം കഴിക്കാൻ പോവുക, ഭക്ഷിച്ച് പാനം ചെയ്യാനായിട്ട് പോവുക. എന്നാൽ വേറൊരു മനുഷ്യനവിടെ കാണാൻ പറ്റും, ഏൽ യാഹ് എന്നീ രണ്ട് പദങ്ങൾ കൂടി ചേർന്നിരിക്കുന്ന ഏലിയാവ്. യഹോവ ദൈവമാകുന്നു, അതിനുവേണ്ടി ദൈവത്താൽ ഈ ഭൂമി ജനിക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ എന്താ ചെയ്യാൻ പോവുക? കർമ്മയിൽ പർവ്വതത്തിൻ്റെ മുകളിൽ തല കുമ്പിട്ടിരുന്ന്, വിശ്വസിക്കാമോ, വില കൊടുക്കാമെങ്കിൽ വിലയുള്ള ചിലത് സ്വർഗത്തിലെ ദൈവം എൻ്റെയും നിങ്ങളുടെ കരങ്ങളിൽ തരും. ഏലിയാവിന് വേണമെങ്കിൽ ആഹാബിൻ്റെ കൂടെ ഭക്ഷണമേശയിലേക്ക് അവർ പോകാമായിരുന്നു. ക്ഷണിച്ച് കാണണം, ആഹാബ് ക്ഷണിച്ച് കാണും, പക്ഷേ ഏലിയാവ് പോയില്ല. കാരണം ഒരു വലിയ ദൗത്യ നിർവഹണത്തിനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചതെന്ന് ബോധ്യപ്പെട്ട മനുഷ്യൻ ഭക്ഷിക്കാൻ പോയില്ല, പാനം ചെയ്യാൻ പോയില്ല. പിന്നെ അവൻ എന്തോ ചെയ്യാൻ പോയി? പ്രാർത്ഥിക്കാൻ പോയി. ഈ വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിൽ കർത്താവ് എന്നോട് നിങ്ങളോട് പറയുന്ന ദൈവസന്ദേശം വേറൊന്നുമല്ല, ഭക്ഷിക്കുന്നവർ ഭക്ഷിക്കട്ടെ, കളിക്കുന്നവർ കളിക്കട്ടെ, തമാശ പറയും തമാശ പറയട്ടെ, പക്ഷേ ഒരു വലിയ മഴ, ഒരു വലിയ മഴ, വലിയൊരു ആത്മമഴ എനിക്ക് നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം പെയ്യ്ക്കാൻ പോവുക. പക്ഷേ എൻ്റെ നിൻ്റെ പ്രാർത്ഥന അതിന് ആവശ്യമാണ്. യെസ്, വില കൊടുത്തുള്ള പ്രാർത്ഥന. വലിയ മഴയുടെ മുഴക്കം കാതുകളിൽ മുഴങ്ങുമ്പോഴും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കാരണം ആ മഴ ഭൂമിയിൽ പെയ്യുന്നത് 3.5 വർഷത്തിന് ശേഷമാണ്. ആമേൻ. 3.5 വർഷം ആകാശം അടഞ്ഞിരിക്കുകയാണ്. ഈ പ്രാർത്ഥന സ്വർഗാദി സ്വർഗ മണ്ഡലങ്ങളിലേക്ക് കടന്നിയെന്ന് ദൈവത്തിൽ നിന്നുള്ളൊരു ഫോഴ്സ്. ആമേൻ. അടഞ്ഞുകിടക്കുന്ന ആകാശത്തിൻ്റെ മേൽ മഴയായി വെളിപ്പെടാൻ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചില മറുപടികൾ നിൻ്റെ മുമ്പിലുണ്ട്. അതോറിറ്റി ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച്, ആത്മശക്തി ഉപയോഗിച്ച് ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തി, ഇന്ന് വരെ കാണാത്തൊരു വിടുതൽ കണ്ണുകൊണ്ട് കാണുവാനിടയായിത്തീരും, ചെവി കൊണ്ട് കേൾക്കാനിടയായിത്തീരും. വലിയ അത്ഭുതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ നിങ്ങളെ കയറ്റാൻ പോവാം കേട്ടോ. അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞു വേണം കർമ്മേലിൻ്റെ മുകളിൽ ഇരിക്കാൻ. ആ ബാല്യക്കാരനെ വിട്ടിട്ട് എന്തോ പറയുന്നത്, നീ കടലിനെ നേരെ പോയി നോക്കാൻ പറഞ്ഞില്ലേ? അവനൊന്ന് പറയുന്ന മറുപടിയോ? ഒന്നുമില്ല ജമാനെ, ഒരു രക്ഷയില്ല, 3.5 വർഷമായിട്ട് മഴയില്ലല്ലോ. അതുപോലെ തന്നെയാ, അതുപോലെ തന്നെയാ എന്നായിരിക്കാം അവൻ പറയുന്നത്. പക്ഷേ ഏലിയാവിനറിയാം തീ ഇറക്കിയ ദൈവം മഴ പെയ്യ്ക്കാൻ വിശ്വസ്തം തന്നെയാണ്. ഇന്നലകളിൽ എനിക്ക് മറുപടി നൽകിയ ദൈവം, ഇന്നലകളിൽ എൻ്റെ വിഷയത്തിനകത്ത് മറുപടി നൽകിയ ദൈവം ഇന്നും മറുപടി നൽകാൻ വിശ്വസ്തനാണെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അവൻ മേലാലും വിടുവിക്കും. പൗലോസ് പറയുന്നത് എങ്ങനെയാ? ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, മേലാലും ഞങ്ങളെ വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു, ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. പ്രിയ ദൈവമേ, കർത്താവിൽ നമുക്ക് ആശിക്കാം, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുന്ന് ഒരു വലിയ ആത്മമാരി പെയ്യിപ്പിക്കാൻ പോവുക, പെയ്യിക്കാൻ പോവുക കേട്ടോ. വലിയൊരു ആത്മമാരി റെഡി ആയിക്കോ. ആ മഴ നിൻ്റെ ലൈഫിനകത്ത് ചില പൊട്ടിക്കിളിർപ്പുകളെ നൽകിത്തരും. ആമേൻ. കുഴിച്ചിട്ടിരിക്കുന്ന ചില വിത്തുകൾക്കകത്തുനിന്ന് ഒരു പൊട്ടിക്കിളിർപ്പ്
ആ ആത്മമഴയ്ക്കകത്ത് ദൈവം തരും കേട്ടോ. ദൈവവേലയുമായി ബന്ധപ്പെട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. പ്രാർത്ഥന ഉച്ചിരിക്കുക, പ്രാർത്ഥന സമയം വേർതിരിക്കുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം ഉപയോഗിക്കുക. ഒരു ദൈവപ്രവൃത്തി കാണട്ടെ, ഒരു മറുപടി കാണട്ടെ, ഒരു അത്ഭുതം കാണട്ടെ. കള്ളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, വളരെ കരുത്തോടുകൂടി പ്രാർത്ഥിക്കണമെന്നതിൻ്റെ ആവശ്യകത. മറുപടിയില്ലെന്ന് പറഞ്ഞിടത്ത് തന്നെ മഴ പെയ്യിപ്പിച്ച ദൈവത്തിൻ്റെ മറുപടിക്കായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക കർത്താവേ. ചില ഫോഴ്സോടുകൂടെ പ്രാർത്ഥിക്കുക, വളരെ കർത്താവേ ബലത്തോടുകൂടെ പ്രാർത്ഥിക്കാം. ദൈവിക കരുത്തി പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം, ആത്മശക്തി പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം, കൃപ ഈ പ്രിയപ്പെട്ടവരുടെ മേലെ അധികം പകരം. ജയത്തോടെ നടത്തും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.